തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെത്തും. എന്തായാലും വൈകുന്നേരം നടക്കുന്ന റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് കരുതുന്നത്. ശക്തന്റെ തട്ടകത്തിൽ വീണ്ടും ഒരു പൂരം ഒരുക്കി കാത്തിരിക്കുകയാണ് ബിജെപി പ്രവർത്തകരും ജനങ്ങളുമൊക്കെ തന്നെ. അതേസമയം റോഡ് ഷോ നടക്കുന്നതിനാൽ നഗരത്തിൽ ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം കൂടിയുണ്ട്. ഇതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഈ മനോജ് തയ്യാറാണ്. മനോജ്, തൃശ്ശൂർ പൂരം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു സാമ്പിൾ പൂരമൊക്കെ ആരംഭിക്കും. ജനങ്ങളും ബി ജെ പി പ്രവർത്തകരും ഒക്കെ അപ്രകാരം തങ്ങളുടെ എം പിയെ കാത്തിരിപ്പാണ്. തീർച്ചയായും അനു, തൃശ്ശൂർ നഗരം മറ്റൊരു പൂരത്തിന് കൂടെ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഹയാത്ത് റീജൻസിക്ക് മുന്നിലാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും സുരേഷ് ഗോപിയും അതോടൊപ്പം സംസ്ഥാന നേതാക്കളുമൊക്കെ എത്തുന്നത് ഈ ഹയാത്ത് റീജൻസിയിലായിരിക്കും. ഇവിടെ നിന്നുമായിരിക്കും വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരത്തിലേക്ക് പോവുക. അവിടെ നിന്നും കളക്ടറേറ്റിൽ പോയ ശേഷം സുരേഷ് ഗോപി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. അതിനുശേഷം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. റോഡ് ഷോയിൽ 10,000-ക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുക. സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ ഈ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഒക്കെ അഭിസംബോധന ചെയ്യും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുവാൻ തന്നെയാണ് ബി ജെ പി നേതൃത്വവും അതോടൊപ്പം പൊതുജനങ്ങളുമൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ നഗരത്തിൽ വടക്കുന്നാഥനെ വലം വെച്ചുകൊണ്ട് 1,000-ക്കണക്കിന് ജനങ്ങൾ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആ ഒരു ആഘോഷ തിമിർപ്പിൽ ആറാടിയ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ ജനങ്ങളൊക്കെ പ്രതികരിച്ചിരുന്നു. കാരണം ഇത്രയധികം കാത്തിരുന്ന ഒരു വിജയം അത് കൈവന്നിരിക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസ് 3-ാമത് പോയിരിക്കുന്നു. വി എസ് സുനിൽകുമാർ മുൻമന്ത്രിയെ പിന്നിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ 74,686 വോട്ടുകളോളം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. എന്തായാലും നേരത്തെ കണക്കുകളൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓരോ മണ്ഡലത്തിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വോട്ടുകൾ അതൊക്കെ തന്നെ കോൺഗ്രസിനെയും അതുപോലെ എൽ ഡി എഫിനെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് തന്നെയാണ്. കാരണം ഇരിങ്ങാലക്കുട പോലൊരു മണ്ഡലം, കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, അത്തരത്തിൽ വഞ്ചിതരായ നിക്ഷേപകർ, ആത്മഹത്യ ചെയ്യേണ്ടി വന്നവർ, അവരൊക്കെ തന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നു. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം മന്ത്രി ആർ ബിന്ദുവിൻ്റെ മണ്ഡലം കൂടിയാണ്. അതോടൊപ്പം വി എസ് സുനിൽകുമാറിൻ്റെ മണ്ഡലം, അങ്ങനെ പല മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം നേടുവാൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ചിരുന്നു എൽ ഡി എഫ് ഒക്കെ അവർക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പോലും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നു, യു ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വന്നു. അത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം അത് സുരേഷ് ഗോപിക്ക് ലഭിച്ചു. പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പൂ ചോദിച്ചപ്പോൾ തൃശ്ശൂർകാർ ഒരു പൂക്കാലം തന്നെയാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് നടക്കുന്ന ഈ ഒരു പൂരം, അതായത് ഈ ഒരു ആഘോഷത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക. ഇന്ന് ഈ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് നിരവധി ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. മറ്റ് ജില്ലകളിൽ നിന്നടക്കം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളിൽ പോലും നമ്മൾ കണ്ടതാണ് മറ്റു ജില്ലയിൽ നിന്നും നിരവധി പേർ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. ഇതൊക്കെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളാണ് എന്നുള്ളതാണ്. ബി ജെ പി പ്രവർത്തകരിലുപരിയായി നിഷ്പക്ഷരായിട്ടുള്ള ഒരു സമൂഹം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എസ് ജി ഫോർ പാർലമെൻറ്റ് എന്നുള്ളൊരു സംഘടന, അതുപോലുള്ള സ്വതന്ത്ര സംഘടനകൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിലും പ്രചാരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പദയാത്ര നടത്തിയിരുന്നു. അത്തരത്തിൽ എല്ലാ മേഖലയിൽ നിന്നും സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് ഈ രംഗത്തിറങ്ങിയവരുണ്ട്. പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച ഈ വക്കീലന്മാരുണ്ട്, അതുപോലെ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അത്തരത്തിൽ ഓരോ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതോടൊപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ആ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ, അദ്ദേഹത്തിന് ഓരോ മേഖലയിലുള്ള ജനങ്ങളോടും ഈ വികസനത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. തൃശ്ശൂരിൽ എത്തരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അതൊക്കെ തന്നെ ഈ ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങൾ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഈ ഒരു വിജയം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തക പ്രതികരിച്ചതുണ്ട്, നമ്മൾ കേട്ടതാണ്, തൃശ്ശൂർ ഇങ്ങ് എടുത്തുവെന്നല്ല, തൃശ്ശൂർ ഞങ്ങൾ കൊടുത്തുവെന്നാണ് ഇവിടെയുള്ള നിരവധി പേർ പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് ഈ നടക്കുന്ന ആഘോഷത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക. കേരളത്തിലെ ഒട്ടാകെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന, ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിൽ ഇന്ന് നടക്കുന്ന ഈ ഒരു റോഡ് ഷോയിലും ആഘോഷ പരിപാടിയിലും ഒക്കെ പങ്കെടുക്കുന്നത്
എടുക്കുവാനായി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും വരെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങളും ഈ ഒരു ആവേശത്തിൽ തന്നെയാണ്. എല്ലാ മേഖലയിലുള്ള ജനങ്ങളും വളരെയധികം ആവേശത്തിലാണ്. കാരണം എല്ലാ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നപ്പോഴും സുരേഷ് ഗോപിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ആർജവത്തോടുകൂടി പറയുന്ന യു ഡി എഫുകാരെയും എൽ ഡി എഫുകാരെയും ഒക്കെ കണ്ടു. അവരൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത്, അതായത് മുൻ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപന് ഞങ്ങൾ വോട്ട് ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തില്ല, ഒരു എം പി എന്നുള്ള നിലയിൽ തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇപ്രാവശ്യം മാറ്റം വരണം, സുരേഷ് ഗോപിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യുകയാണെന്നുള്ള കാര്യമൊക്കെ തന്നെ യു ഡി എഫ് അനുഭാവികളും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഈ സാധാരണ തൊഴിലാളികളും അതോടൊപ്പം ഈ മത്സ്യത്തൊഴിലാളികളും വനവാസി മേഖലയിലുള്ളവരും എല്ലാ തരത്തിലും വലിയ ഒരു പിന്തുണ തന്നെയാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്. രണ്ട് തവണ പരാജയപ്പെട്ടിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങളെത്തും. ഇന്ന് ഈ വടക്കുന്നാഥൻ്റെ ചുറ്റും വലം വെച്ചുള്ള ഈ ഒരു റോഡ് ഷോ അതിൽ അണിനിരക്കുന്ന ആ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മളും എന്തായാലും മനോജിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.